ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എസ് ബി ഐ പെൻഷൻ സേവ ആപ്ലിക്കേഷനെ കുറിച്ചും അതിൻ്റെ രജിസ്ട്രേഷൻ, ലോഗിൻ, ഉപയോഗങ്ങൾ എന്നിവയെക്കുറിച്ചുമാണ്. എസ് ബി ഐ പെൻഷൻ സേവ നമുക്ക് മൊബൈൽ ആപ്പിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്നും എസ് ബി ഐ പെൻഷൻ സേവ എന്ന് എൻ്റർ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. നമ്മുടെ പെൻഷൻ ഡീറ്റെയിൽസ് അറിയുന്നത് തുടങ്ങി പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാങ്കിൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് ഓൺലൈനായി അറിയാൻ ഈ ആപ്പ് സൗകര്യപ്രദമാണ്. ഹോം പേജിൽ നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ, ലോഗിൻ, വി എൽ സി, വീഡിയോ ലൈഫ് സർട്ടിഫിക്കറ്റ് ഈ ഓപ്ഷൻസ് കാണാം. നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ മുതൽ തുടങ്ങാം. അതിന് ന്യൂ രജിസ്ട്രേഷനിൽ ടാപ്പ് ചെയ്യണം. ഇവിടെ പെൻഷൻ ഡിപ്പോസിറ്റ് ആകുന്ന അക്കൗണ്ട് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ടാപ്പ് ചെയ്താൽ നമുക്കൊരു ഒ ടി പി കിട്ടും. ഈ ഒ ടി പി എൻ്റർ ചെയ്ത ശേഷം കിട്ടുന്ന സ്ക്രീനിൽ യൂസർ ഐ ഡി, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, ഇത് ഓരോന്നിനും നേരെ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ കൊടുക്കണം. അതായത് എത്ര ക്യാരക്ടേഴ്സ് വേണം, അപ്പർ കേസ്, ലോവർ കേസ്, സ്പെഷ്യൽ ക്യാരക്ടർ, ഡിജിറ്റ് ഇവ ചേർത്ത് വേണം പാസ്വേഡ് ഉണ്ടാക്കാൻ. അതിനുശേഷം ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ പോപ്പ് ഡൗൺ മെനുവിൽ നിന്നും സെലക്ട് ചെയ്ത് അതിൻ്റെ ആൻസറും ടൈപ്പ് ചെയ്യണം. ഇത്രയുമായാൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാം. ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, എം പിൻ, മൊബൈൽ ബാങ്കിംഗ് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. രണ്ട്, യൂസിംഗ് പാസ്വേഡ്. ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുന്നത് പാസ്വേഡ് ഉപയോഗിച്ച് വേണം ചെയ്യാൻ. യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ടാപ്പ് ചെയ്യാം. ഒരു എം പിൻ സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കിവിടെ എം പിൻ സെറ്റ് ചെയ്യാം. ഇത് 6 ഡിജിറ്റുള്ള ഒരു നമ്പറാണ്. ഓർത്തിരിക്കത്തക്ക വിധത്തിലും മറ്റുള്ളവർ പെട്ടെന്ന് ഗസ് ചെയ്യാത്ത വിധത്തിലുമുള്ള ഒരു നമ്പർ സെലക്ട് ചെയ്യണം. സെറ്റ് നൗ ടാപ്പ് ചെയ്ത് നമ്പർ എൻ്റർ ചെയ്യാം. ഒരിക്കൽ കൂടി അതേ നമ്പർ എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യണം. ഓക്കെ ടാപ്പ് ചെയ്താൽ മെയിൻ മെനുവിലേക്ക് തിരിച്ചു വരും. ഇവിടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, പെൻഷൻ സ്ലിപ്പ്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ്, ഫോം 16. ഫോം 16 അത് ഏത് വർഷം, ഏത് ഫിനാൻഷ്യൽ ഇയറിലേക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതുപോലെ പെൻഷൻ ക്രെഡിറ്റ് ചാർട്ട്, ഏത് വർഷം, ഏത് മാസം മുതൽ എന്നുവരെയുള്ളതെന്ന് ജനറേറ്റ് ചെയ്ത് കാണാം. പെൻഷൻ ലോൺ, ഒരു ലോൺ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് ഓൺലൈനായി അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഇ എം ഐ കാൽക്കുലേഷനും കാണാം. ഇവയെല്ലാം കാണുന്നതിനുള്ള ഓപ്ഷൻസ് ഈ ഹോം സ്ക്രീനിൽ നിന്നും സെലക്ട് ചെയ്യാം. വീഡിയോ കോൾ വഴി ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനും ഈ ആപ്പ് വഴി സാധിക്കും. ഇതേ കാര്യങ്ങൾ തന്നെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ പി സി ഉപയോഗിച്ച് ചെയ്യുവാൻ സാധിക്കും. അതിന് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് എസ് ബി ഐ പെൻഷൻ സേവ എന്ന് ടൈപ്പ് ചെയ്താൽ എസ് ബി ഐ പെൻഷൻ സേവ സൈറ്റ് ഓപ്പൺ ആകും. ഇവിടെയും ന്യൂ യൂസർ രജിസ്ട്രേഷൻ, ലോഗിൻ, വീഡിയോ ലൈഫ് സർട്ടിഫിക്കറ്റ് ഈ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ ന്യൂ യൂസർ രജിസ്ട്രേഷൻ നടത്താം. മൊബൈൽ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. യൂസർ ഐ ഡി, പാസ്വേഡ്, ക്യാപ്ച ഇവ കൊടുത്ത് ലോഗിൻ ചെയ്യാം. നമ്മുടെ അക്കൗണ്ട് സേഫ്റ്റിക്ക് വേണ്ടി ചില ഇൻസ്ട്രക്ഷൻസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കമ്പൽസറി അല്ല. പി സിയിൽ മൊബൈൽ ഉള്ളതിലും കുറച്ചുകൂടി വ്യക്തമായ ഇൻഫർമേഷൻസ് കാണാൻ കഴിയും. ഒരു ബാങ്ക് സ്റ്റാഫിന് അവരുടെ സിസ്റ്റത്തിൽ കാണുന്നത് പോലെ അതേ ഇൻഫർമേഷൻസ് നമുക്ക് വീട്ടിൽ നിന്ന് കാണാം. നമുക്ക് ഒരു ലോൺ ആവശ്യമെങ്കിൽ അതും വീട്ടിലിരുന്ന് അപ്ലൈ ചെയ്യാം. ആവശ്യമായ ഡോക്യുമെൻ്റ്സ് അപ്ലോഡ് ചെയ്യാം. ലോൺ സ്റ്റാറ്റസ് എന്തായി എന്ന് മോണിറ്റർ ചെയ്യാം. ഇതിനൊന്നും ബാങ്കിൽ കയറി ഇറങ്ങേണ്ടതില്ല.
നമ്മുടെ യൂസ് കഴിയുമ്പോൾ മറക്കാതെ ലോഗൗട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.